ഇതാണ് ലാവാ സ്റ്റോൺസ് ലെയർ റോക്ക് ആണ് ഇത് ഇതന്നെ റോക്സ് അല്ലേ ഇതിൽ സീബ്രാസ് ഉണ്ട് സീബ്രാസ് എവിടെ അക്വറിയത്തിൻ്റെ റേറ്റ് ആണ് 600 അതിൻ്റെ സെറ്റ് ആയിട്ട് വരുമ്പോൾ 1330 രൂപയാണ് വരുന്നത് ഇവിടെ ചെറിയൊരു ടാങ്ക് ഉണ്ട് ഇതിൽ ഫുള്ളൊരു സിക്ലേച്ചിൻ്റെ ഒരു അടിപൊളിയൊരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹേ ഗൈസ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കുളത്തും മുറക്കല്ലേ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട് സമയം അപ്പോൾ ഇവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഓപ്പണിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഞ്ചൽ സ്റ്റോൺസ് ആണ് ഞാൻ ഇതാണ് ഏഞ്ചൽ സ്റ്റോൺസ് കംപ്ലീറ്റ് സ്റ്റോൺസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ആൻഡ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡ്രിഫ്റ്റ് വുഡ്സ് ആണ് ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡ്രിഫ്റ്റ് വുഡ്സ് ഉണ്ട് ആൻഡ് ദെൻ ബാക്കി സ്റ്റോൺസ് ആണ് ഇത് നമ്മുടെ സോയിലാണ് ഡിഫറെൻ്റ് ടൈപ്പ് സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇവിടെ ഉള്ളത് ഒരുപാട് ഷെൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചുള്ളത് ഷെൽസ് ഉണ്ട് ആക്സസറീസ് ഐറ്റംസും ഇതിലുണ്ട് ഒരുപാട് കൂടുതലായിട്ട് സ്റ്റോൺസ് ആണ് ഇവർ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാണ് ലാവാ സ്റ്റോൺസ് ആൻഡ് ഇത് എന്നത് തെർമലിന ഇത് ലെയർ ലാക്കോ ലെയർ റോക്ക് ആണത് ഇതെന്നെ പ്ലാന്റ് റോക്സ് അല്ലേ ഇത് സെക്കൻഡ് ക്വാളിറ്റിയിലെ ലാവ റോക്ക് ആ ഇതെല്ലാം ഫാൻസിയാ ലൈറ്റ് വെയിറ്റാ ലൈറ്റ് വെയിറ്റ് ആണ് പ്രൈസ് തന്നെ ഇപ്പൊ കെ ജി എല്ലാമേ ഇതോ ഫാൻസി എല്ലാമേ 40 rupees ഓക്കെ ഇതെല്ലാമേ 100 ഇതന്നെ ഇതെല്ലാമേ കളർ സ്റ്റോൺസ് ഇവിടെ കംപ്ലീറ്റ് കളർ സ്റ്റോൺസ് ആണ് ഇതിൻ്റെ പാക്കേജ് 1 kg പാക്കേജ് ഇതെല്ലാമേ 1 kg പാക്കേജ് ആണ് ഇത് ഒരുപാട് ഷെഡിലാക്കി വെച്ചിട്ടുണ്ട് പ്രൈസ് എല്ലാമേ ഡിഫറെൻ്റാ ഡിഫറെൻ്റ് പ്രൈസസ് ആവറേജ് പ്രൈസസ് 20 സ്റ്റാർട്ട് ആകുതാ പെർ കെ ജി ഇതാണ് സാൻഡ് സ്റ്റോൺസ് സാൻഡിൻ്റെ 3 variety കളേഴ്സ് 2-3 വെറൈറ്റീസ് ഉണ്ട് അതിനേക്കാൾ ചെറിയ സാൻഡ്സുകൾ വരുന്നുണ്ട് ആൻഡ് ഇവിടെ ഷോപ്പിൻ്റെ റിനോവേഷൻ ആണ് അപ്പോൾ അതായത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചുകൂടി വെറൈറ്റി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കിയിട്ടായിരിക്കും വരുന്നു താങ്ക്സ് സാർ താങ്ക്സ് അവരുടെ ഗോഡൗൺ ആണ് ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് ഇതില് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ഡിസ്കസ് ഷോപ്പ് എന്ന് പറയുന്നതാണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് ബെറ്റാ ഫിഷസ് വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിൽ സീബ്രാസ് ഉണ്ട് സീബ്രാസ് എവിടെ 30 rupees പേരാണ് അടിയിൽ ഗോൾഡ് ഫിഷ് മൂളി മെജോറിറ്റി ഗോൾഡ് ഫിഷ് ആണ് ഉള്ളത് സിക്ലേച്ച് ആണ് അതിൽ തന്നെ എന്നാ ഗോൾഡാ താഴെയൊക്കെ ഉണ്ട് കേട്ടോ ഗോൾഡ് ഫിഷിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് ആക്സസറീസ് ആൻഡ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ദെൻ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സരൺ അക്വറിയത്തിലാണ് അപ്പോൾ സരൺ അക്വറിയത്തിൽ കൂടുതലും ബേഡ്സിൻ്റെ കേജസ് ഉണ്ട് പിന്നെ ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇതിലുള്ളത് അപ്പോൾ ഉള്ളിൽ ആക്സസറീസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഫിഷസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ആക്സസറീസ് ഇവിടെ ഫിഷ് നെറ്റുകളുണ്ട് പിന്നെ പല കേജസ് കാര്യങ്ങളൊക്കെയാണ് പല സൈസസിലുള്ള കേജസ് ഉണ്ട്
ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇത് നമ്മൾ അക്വറിയം ആക്സസറീസ് ആണ്, കംപ്ലീറ്റ് വരുന്നത്. ഫിൽട്ടർ മോട്ടോഴ്സ് കാര്യങ്ങളൊക്കെയാണ്, ഫുൾ ആക്സസറീസ് ആണ് ഇതിൽ വരുന്നത്. മെഡിസിൻസിൻ്റെ സെക്ഷനാണ് ഈ ഒരു അടിയിൽ കാണുന്നത്. ബോൾസെയിൽ മറ്റൊന്നാണ്, ഒരു ഫുള്ള് ബോൾസെയിൽ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫുഡ് ഐറ്റംസും പിന്നെ ഫിൽട്ടർ ഐറ്റംസൊക്കെ ബോൾസെയിലാണ് ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് മോട്ടറിൻ്റെ സെക്ഷനാണ്. മോട്ടർ കഴിഞ്ഞാൽ ഫിൽട്ടറിങ് സെക്ഷൻസ് ഉണ്ട്, പല പല കമ്പനികളുടെ ഫിഷ് ഫുഡാണിത്. ഇവിടെ ഉള്ളത് കുറച്ചും കൂടി ഒരു പ്രീമിയം ക്ലാസ് ആയിട്ടുള്ള ഫിഷ് ഫുഡുകളാണ് ഇതിലുള്ളത്. ഇത് നമ്മള് ബേഡ്സിൻ്റെ ആക്സസറീസ് ആണ്, ബേഡ്സിൻ്റെ കേജസിന് വേണ്ടിയുള്ള ആക്സസറീസ് ആണ് ഇതില്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിബ്ര അക്വേറിയത്തിലാണ്. ലിബ്ര അക്വേറിയത്തിൽ ഫുൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവർ കംപ്ലീറ്റ് സെറ്റ് ആയിയാണ്, എല്ലാതും പുറത്തേക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പിന്നെ അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സെറ്റ്, അക്വേറിയത്തിൻ്റെ റേറ്റാണ് 600, അതിൻ്റെ സെറ്റ് ആയിട്ട് വരുമ്പോൾ 1330 രൂപയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്. പിന്നെ നമുക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം, ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഷോപ്പിൽ ഇതായി ഗോൾഡ് ഫിഷസ്, ഏഞ്ചൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ അവരൊരു വാൾവ് വെച്ച് സെറ്റ് ചെയ്തതാണ്. എൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് അക്വേറിയംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതിൻ്റെ പ്രൈസസ് കാര്യങ്ങളൊന്നും പറയാൻ മീൻസ് ഇപ്പോൾ അവർക്ക് സമയമില്ല, കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റാഫേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഇതിൻ്റെ പ്രൈസസ് കാര്യങ്ങളൊന്നും ടൈമില്ലാന്നാണ് പറഞ്ഞുള്ളത്. ഏഞ്ചൽസ് ഞാൻ ജസ്റ്റ് ഇതിനുള്ളിൽ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിൽ ഫുള്ളൊരു സിക്ലേച്ചിൻ്റെ ഒരു അടിപൊളി ഒരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് നമ്മുടെ മെഡിസിൻസും ഫിഷ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. താങ്ക്സ് സാർ.